നമസ്കാരം ഓപ്പൺ ഔട്ടിലേക്ക് വീണ്ടും സ്വാഗതം വിദ്യാർത്ഥികൾക്ക് ഇത് ആശങ്കയുടെ കാലമാണ് അല്ലേ അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ വന്നിരിക്കുന്നു ആ കാര്യങ്ങൾ നിങ്ങളെ ഇന്ന് അറിയിക്കുകയാണ് വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യത്തിലേക്ക് വരാം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കരിക്കുലം കമ്മിറ്റിയുടെ ഒരു യോഗം നടന്നിരുന്നു എന്താണ് കരിക്കുലം കമ്മിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാം ഈ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും അത് പ്ലാൻ ചെയ്യുന്നതും എല്ലാം കരിക്കുലം കമ്മിറ്റിയാണ് ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുന്നു ഓൺലൈൻ ക്ലാസുകൾ അവസാനിച്ച് സ്കൂൾ തുറന്ന ശേഷം മാത്രം പരീക്ഷകൾ നടത്തിയാൽ മതി എന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു ഇത് കുട്ടികൾക്ക് ആശ്വാസമാകുന്നത് എന്ന് പറയാം ഒരുപാട് കുട്ടികൾ ആശങ്കയിലായിരുന്നു കാരണം എന്നാണ് ഇനി ക്ലാസുകൾ തുറക്കുക അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ കഴിയുക ഇത് പഠിച്ചിട്ട് എങ്ങനെയാണ് എക്സാം എഴുതുക പ്രത്യേകിച്ച് ഈ ടെൻത്തിലും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളിൽ ഇത് പഠിച്ചിട്ട് എങ്ങനെ എക്സാം എഴുതുക അങ്ങനെ എല്ലാത്തരം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓണം എക്സാമോ അല്ലെങ്കിൽ ഒരു ടേമിനൽ എക്സാം അതായത് മിഡ് ടൈമിനൽ എക്സാമോ ഒക്കെ വരുമോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരം ആശങ്കകൾക്കാണ് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത് സ്കൂൾ തുറന്ന ശേഷം മാത്രമായിരിക്കും ഒരു ഇവാലുവേഷൻ ഒരു മൂല്യനിർണ്ണയം ഒരു എക്സാമായിട്ട് നടത്തുക ആ എക്സാം നടത്തുന്നത് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം കുറേ കുട്ടികൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ എടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് വരാം അപ്പോൾ ആ കുട്ടികൾക്ക് ആ സമയത്ത് തീർച്ചയായിട്ടും അതിനു വേണ്ട എന്താണോ അവർക്ക് മനസ്സിലാവാത്തത് അതെല്ലാം ഒരിക്കൽ കൂടി പൂർണ്ണമായിട്ടല്ലെങ്കിലും ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനും അതിന് അതിനുവേണ്ട റെമഡിയൽ ക്ലാസ്സുകൾ കൊടുക്കാനും സർക്കാരിന് സാധിക്കും ഇതിനു വേണ്ടിയിട്ടായിരിക്കും ആ സമയത്ത് നടത്തുക എന്നിട്ട് ഈ വിദ്യാർത്ഥികളെ കൂടി മറ്റു വിദ്യാർത്ഥികൾ അതേ തലത്തിൽ എത്തിച്ച ശേഷം ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനം മാത്രമായിരിക്കും ഒരു എക്സാം അതിൻ്റേതായ അർത്ഥത്തിൽ നടത്തുക ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഒരു പക്ഷേ ആ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തിയേക്കാം അത്തരം എക്സാമുകളല്ല പറയുന്നത് വലിയ രീതിയിലൊരു എക്സാം അതുവരെ ഓൺലൈനായിട്ടോ മറ്റൊരു രീതിയിലും നടക്കില്ല ഇനി എല്ലാ കുട്ടികൾക്കുമുള്ളൊരു മറ്റൊരു പ്രശ്നം ഈ പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനും സർക്കാർ വളരെ കാര്യം ഇടപെടൽ നടത്തുകയാണ് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് കുട്ടികളിലേക്ക് കൂടുതൽ സംശയങ്ങൾ നിവാരണം ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം വർക്ക്ഷീറ്റുകൾ കുട്ടികളുടെ വീടുകളിൽ എത്തിച്ച് നൽകി അത് അത്തരം വർക്ക്ഷീറ്റുകൾ ഷീറ്റുകൾ വർക്കൗട്ട് ചെയ്യിച്ച് പാഠഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ആലോചനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ആശങ്കകൾക്കൊക്കെ ഒരു പരിധിവരെ അതിനൊരു പരിഹാരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് ഈ ഇത് പഠിച്ചിട്ട് എങ്ങനെയാണ് പരീക്ഷ എഴുതുക എസ് എസ് സി പരീക്ഷയോ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതുക എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ലേ അത്തരം സംശയങ്ങൾക്കൊരു പരിഹാരമാണ് വരുന്നത് എന്നാൽ ഇതിൻ്റെ അവസാനം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരല്പം സങ്കടം തരുന്നൊരു കാര്യം കൂടിയാണ് ഒരു തരത്തിലും സിലബസ് വെട്ടി കുറയ്ക്കേണ്ട എന്നും ഒരു തീരുമാനം എടുത്തിരിക്കുന്നു സിലബസ് വെട്ടിക്കുറയ്ക്കില്ല സിലബസില് എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്കുണ്ടാകും ഒരു പാഠഭാഗം പോലും വെട്ടിക്കുറയ്ക്കില്ല അത്തരം ഒരു തീരുമാനം കൂടി സർക്കാർ എടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങളും ഇനി വരാൻ പോകുന്ന പാഠങ്ങളും എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം ഇതൊന്നും വെട്ടിക്കുറയ്ക്കാൻ പോകുന്നില്ല അതും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്